വന്ദന ഡോക്ടർ വന്ദനയുടെ സംഭവം വിവാദമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി എത്തുകയാണ്. ഇടുക്കി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ പ്രതി അക്രമാസക്തനായി. ഡോക്ടർക്കും നഴ്സുമാർക്കും എതിരെ അക്രമം അഴിച്ചുവിട്ടു. ഇതിൻ്റെ വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ബിനീഷ്, എന്തായിരുന്നു സംഭവം? ജിംഷാദ്, ഇന്നലെ രാത്രി 8 മണിയോടെയാണ് സംഭവം. നെടുങ്കണ്ടം BS കോളേജ് ജംഗ്ഷനിൽ നെടുങ്കണ്ടം സ്വദേശി പ്രവീണും കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന ആളുകളുമായി സംഘർഷമുണ്ടാകുകയായിരുന്നു. സമീപത്ത് നിർത്തിയിരുന്ന വാഹനങ്ങൾ പ്രവീൺ തകർക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് പ്രവീണിന്റെ തലയ്ക്ക് പരുക്ക് ഏറ്റിരുന്നു. ഉടനെ തന്നെ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെ SI നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി. തുടർന്ന് പ്രവീണിന്റെ തൊട്ടടുത്തുള്ള നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇയാൾ അക്രമാസക്തനായിരുന്നു. പിന്നെ പ്രവീൺ പോലീസുകാരെയും അപ്പോൾ ആശുപത്രി ഉണ്ടായിരുന്ന രോഗിയിലും ജീവനക്കാരെയും അസംഭവം നടത്തി. തുടർന്ന് ബലപ്രയോഗത്തോട് പ്രവീണിന്റെ മുറിയിൽ തുന്നി കെട്ടുന്നു. റൂമിന് ശേഷം പോലീസുകാർ ആശുപത്രിയിലേക്ക് പുറത്തേക്കും. ഈ സമയം പ്രവീൺ പരിചരിക്കാനെത്തിയ ഡോക്ടർമാരെയും നഴ്സുമാരെയും ആക്രമിക്കാൻ ശ്രമിച്ചു. ആശുപത്രിയിലുണ്ടായിരുന്ന സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ചിരുന്നു. തുടർന്ന് പ്രവീൺ പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു. അവിടുത്തെ നാട്ടുകാരും സമീപവാസികളും ചേർന്ന് സമീപത്തുണ്ടായ പോലീസ് ഉദ്യോഗസ്ഥരും പ്രവീണിനെ പിറകുവാടി ഒടുവിൽ മൽപ്പെടുത്തിയതിലൂടെ പിടികൂടുകയായിരുന്നു. തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ വെച്ച് പ്രവീണിനെ ബന്ധിച്ചെങ്കിൽ മാത്രമേ ചികിത്സിക്കാൻ സാധിക്കുകയുള്ളൂ ഡോക്ടർമാർ പറഞ്ഞു. തുടർന്ന് പ്രതി ബന്ധിച്ച ശേഷമായിരുന്നു ഇയാൾക്ക് ചികിത്സ നടത്തുവാനായത്. ഏതായാലും ഈ ഡോക്ടർ വന്ദനയുടെ സംഭവം കഴിഞ്ഞ് 24 മണിക്കൂർ ഏകദേശം തികയുന്നതേ ഉള്ളൂ. അപ്പോഴും ഈ പ്രതിയെ കൊണ്ടുവരുമ്പോൾ കാതലായ സുരക്ഷ, സമാനമായ പോലീസുകാർ ഒക്കെ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും പോലീസുകാർക്ക് ഒരു വീഴ്ച പറ്റിയെന്നാണ് പറയാം. വന്ദനാ കേസിലെ അതേയൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. പ്രതി മദ്യലഹരിയിലായിരുന്നു. ഈ സമയമായിരുന്നു പോലീസുകാർ ആശുപത്രി ആഘോഷം പുറത്തേക്ക് പോയത്. ചികിത്സ നൽകിയ ശേഷം പ്രതി വീണ്ടും ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി ഓടി ഈ ജീവനക്കാരെ മർദ്ദിക്കാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്നാണ് നാട്ടുകാരും പുറത്തുനിന്ന പോലീസുകാരും ഇയാളെ വീണ്ടും ആശുപത്രിയിലേക്ക് എത്തിച്ച് ബന്ധിച്ച ശേഷമായി അയാൾക്ക് തലയ്ക്ക് മുറിവേറ്റ ആ ഭാഗം ചികിത്സ നൽകാൻ സാധിച്ചത്. ശരി, ബിനീഷ് ആന്റണി. ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. എന്തായിരുന്നാലും ഇടുക്കി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിക്ക് സമാനമായ, പക്ഷെ അത്ര നിർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടായില്ലെങ്കിൽ പോലും അതിന് സമാനമായ സാഹചര്യം തന്നെ 24 മണിക്കൂർ തികയുന്ന ഘട്ടത്തിൽ ഉണ്ടാകുന്നു. ഇടുക്കി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ഇതുപോലെ മദ്യപിച്ച് ചികിത്സയ്ക്കായി എത്തിയ പ്രതി അക്രമാസക്തനാകുന്നു. അതിനുശേഷം പുറത്തേക്കൂടുന്നു. വീണ്ടും പ്രതിയെ പോലീസുകാർ ഇടപെട്ട് തിരിച്ചു കൊണ്ടുവന്ന് ചികിത്സിക്കുന്ന വേളയിൽ ഡോക്ടർമാരെയും നഴ്സുമാരെയും ആക്രമിക്കുന്നു. പോലീസ് ഇടപെട്ടാണ് രംഗം സ്ഥിതി ശാന്തമാക്കുന്നത്. എന്തായിരുന്നാലും പിന്നീട് പ്രതിയെ ബന്ധിച്ച ശേഷം മാത്രമേ ചികിത്സ നൽകൂവെന്ന് ഡോക്ടർമാർ അറിയിച്ചതിനെ തുടർന്ന് പ്രതിയെ ബന്ധിച്ചാണ് ചികിത്സ നടത്തിയത്. ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമാണ് ദൃശ്യങ്ങൾക്കൊപ്പം ബിനീഷ് ആന്റണി നൽകിയത്.